മക്കളെ, ഇന്ന് സ്വർഗാരോഹണ തിരുനാളാണ്. നമുക്കറിയാവുന്നതുപോലെ കർത്താവിൻ്റെ രക്ഷാകര പ്രവർത്തനം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയ സന്ദർഭമാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി മനുഷ്യൻ്റെ എല്ലാ പരിമിതികളിലൂടെയും കടന്നുപോയി തൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും കടന്നുപോയി. ആ ഉത്ഥാനത്തിൽ അവസാനിച്ച ആ ഈശോയുടെ ജീവിതം, അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ വിഷയം. അതാണ് ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ആ വിഷയം, ആ ഉത്ഥാനത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈശോ ഉത്ഥാനം ചെയ്തങ്ങ് പോയിരുന്നെങ്കിൽ അത് ആരും അത് അനുഭവത്തിൽ അറിയാനും അതിനെ പ്രസംഗിക്കുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും ഒക്കെ കഴിവില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അല്ല, ഈശോ 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരെ ബോധ്യപ്പെടുത്തി. ഈശോ ശരിക്കും ആ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണത്. അങ്ങനെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈശോയുടെ ആ രക്ഷാകര പ്രവർത്തനം ലോകമറിയാനായിട്ട് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ഉത്ഥാനത്തിന് ശേഷം 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെടുകയും അവിടുന്ന് യഥാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു എന്ന ഒരു ബോധ്യം അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തു. 40 ദിവസം അവരെ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്, പഠിപ്പിച്ചു. അപ്പോൾ ഈശോ പരസ്യ ജീവിതത്തിൽ മാത്രമല്ല പഠിപ്പിച്ചത്, ഉത്ഥാനത്തിന് ശേഷവും പഠിപ്പിച്ചു. അങ്ങനെ ആ എന്താണ് പഠിപ്പിച്ചത്? ഈ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും തന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം. നിയമവും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളും കൂടി ചേർത്തു. കാരണം പഴയ നിയമത്തിലെ 3 വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളാണുള്ളത്. നിയമത്തിൻ്റെ വിഭാഗം, പ്രവാചകന്മാരുടെ വിഭാഗം, ആ വിസ്ഡം ലിറ്ററേച്ചർ എന്ന് പറയും. ആ വിസ്ഡം അതിൽപ്പെടുന്നതാണ് സങ്കീർത്തനങ്ങൾ. ഈ എല്ലാ വിഭാഗത്തിൽ 3 വിഭാഗത്തിലും പെടുന്ന ആ വിശുദ്ധ ലിഖിതം അത് പൂർത്തിയായി എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ആ ബോധ്യമില്ലാതിരുന്നത് കൊണ്ടാണ് രണ്ടുപേരെ എമ്മാവോസിലേക്ക് പോയപ്പം വിഷാദമുഖരായിപ്പോയി, നിരാശരായിപ്പോയി. അത് എല്ലാ ശിഷ്യന്മാരും ആ ഒരവസ്ഥയിലായിപ്പോയി. കാരണം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈശോയുടെ ഈ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തി, അതിനുശേഷം എല്ലാ ശിഷ്യന്മാരെയും ബോധ്യപ്പെടുത്തി. അതാണ് ഈ 40 ദിവസം ഈശോ ചെയ്തത്. അതായിരുന്നു ഈശോയുടെ ഉത്ഥാനത്തിലുള്ള ആ വിശ്വാസം ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഈശോയുടെ ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ, അതിൻ്റെ ഫലമായിട്ട് നമ്മളും ഉത്ഥാനം ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ ഉത്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിൽ കുരിശെടുക്കാനൊക്കെ തയ്യാറാകുന്നത്. ഈ ലോകത്തിൽ ബുദ്ധിമുട്ടുകളും സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ജീവിതമാണ് മനുഷ്യജീവിതം. അതിനൊക്കെ നമ്മൾ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ഈ ഉത്ഥാനം പ്രതീക്ഷിച്ചാണ്, ഈ സ്വർഗം പ്രതീക്ഷിച്ചാണ്. ആ ഒരു ബോധ്യം നമുക്ക് നൽകിയിട്ടാണ് ഈശോ പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനം ശ്ലീഹന്മാർ തന്നെയാണ്. ശ്ലൈഹീയ വിശ്വാസമാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം. അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അവർക്ക് പലപ്പോഴായി പ്രത്യക്ഷപ്പെടുകയും താൻ ശരീരത്തോടുകൂടെ തന്നെയാണ് ഉയർത്തത്. അതായത് ഈ ലോകത്ത് ജീവിച്ച ആ ജീവിതം അതാണ് മഹത്തീരമായി തീർന്നത് എന്നവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. എന്നിട്ട് അവരെ പറഞ്ഞയക്കുകയാണ്, ഇനി നിങ്ങളിതിന് സാക്ഷികളാവണം.
ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. എന്താണ് പറഞ്ഞത്? പ്രധാനമായും പറഞ്ഞത് മനുഷ്യപുത്രൻ ജെറൂസലേമിലേക്ക് പോകണം, സഹിക്കണം, മരിക്കണം, ധാനം ചെയ്യണം. അവർക്ക് മനസ്സിലായില്ല, അവർക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിരുന്നു അത്. അത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഉത്ഥാനത്തിന് ശേഷം വീണ്ടും അവർ ഉറപ്പ് കൊടുക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം സംഭവിച്ചു, ഇനി ഇത് നിങ്ങൾ പ്രഘോഷിക്കണം, ലോകം മുഴുവൻ പ്രഘോഷിക്കണം, ജെറൂസലേമിൽ തുടങ്ങി സകല ജനതകളോടും ഇത് പ്രഘോഷിക്കപ്പെടണം, അതിന് നിങ്ങൾ സാക്ഷികളാവണം എന്നാണ് പറയുന്നത്. എന്താണ് സാക്ഷ്യം കൊടുക്കേണ്ടത്? മാനസാന്തരത്തിന് സാക്ഷ്യം വഹിക്കണം, അതാണ് പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുന്നത്. എന്താണ് മാനസാന്തരത്തിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തിലുള്ള വിശ്വാസമാണ്. അങ്ങോട്ട് തിരിയണം, എല്ലാ മനുഷ്യരും അങ്ങോട്ട് തിരിയണം. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഈ രക്ഷാകരകർമ്മത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം എത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ചു, ആ മനുഷ്യൻ്റെ നിലയിലേക്ക് താഴ്ന്നിറങ്ങുവാനും ആ മനുഷ്യ ജീവിതത്തെ മഹത്വപ്പെടുത്തുവാനും ആണ് ഈ രക്ഷാകരകർമ്മം നിർവഹിച്ചത്. മനുഷ്യനെ എന്തുമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ ദൈവമാണ് ഞാൻ മനുഷ്യനല്ല എന്ന് ആവർത്തിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതും വളരെ ശരിയായിട്ടുള്ള ഒന്നാണ്. അനന്തമായ വിടവാണ് മനുഷ്യനും ദൈവവും തമ്മിൽ. മനുഷ്യന് ദൈവമാകാൻ സാധിക്കുകയില്ല, ദൈവത്തിന് മനുഷ്യനാകാൻ സാധിക്കുകയില്ല. അത്രമാത്രം അനന്തമായ വ്യത്യാസമാണ് വിടവാണുള്ളത്. എന്നാൽ ആ വിടവ് നികത്തിക്കൊണ്ട് ദൈവം മനുഷ്യനായി. എന്തുകൊണ്ടാണ്? ഒരൊറ്റ വിശദീകരണമേ ഉള്ളൂ, ദൈവം മനുഷ്യനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹത്തിൽ വിശ്വസിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടായാലും ഈ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവസാനം വരെ സ്ഥിരമായി നിൽക്കണം. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇത് നിങ്ങൾ വേണം ഇതിന് സാക്ഷികളായിട്ട് തീരുവാൻ. നിങ്ങളുടെ ജീവിതം കൊണ്ടും നിങ്ങളുടെ വാക്കുകൾ കൊണ്ടും നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ടും നിങ്ങളിതിന് സാക്ഷ്യം നൽകണമെന്നാണ് പറയുന്നത്. അതിനുശേഷം അവർക്ക് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ അവരുടെ മനസ്സിനെ ദൈവം തുറന്നു എന്ന് പറയുന്നു. ഈ വിശുദ്ധ ലിഖിതം ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുക എന്ന് പറയുന്നത് അത്ര മാനുഷികമായ അസാധ്യമാണ്. അതുകൊണ്ട് അവരുടെ മനസ്സിനെ ദൈവം തുറന്നു. ഇതിലൂടെ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ സത്യമാണ്. അവ വിശ്വസിക്കുവാനായിട്ട് അവരെ കഴിവുള്ളവരാക്കി മാറ്റി. അങ്ങനെ മാറ്റിയിട്ട് അവരെ പറഞ്ഞയക്കുകയാണ്. അത് എന്നിട്ടാണ് ഈശോ മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് എന്നാണ്. അപ്പം അത് വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ സ്വർഗാരോഹണം എന്ന് പറയുന്നത്. ഈ സ്വർഗാരോഹണത്തിൻ്റെ ആ പ്രാധാന്യം പലപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഈശോ വന്നങ്ങ് പോയി, രക്ഷാകരം കഴിഞ്ഞിട്ട് അങ്ങ് പോയി, ഇത്രയേ മനസ്സിലാക്കുന്നുള്ളൂ. ഈ സുവിശേഷം ലോകം മുഴുവനും അറിയിക്കപ്പെടുവാനായിട്ട് തൻ്റെ ശ്ലീഹന്മാരെ സജ്ജരാക്കി ഒരുക്കി അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ അതിന് തയ്യാറാക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യം. സകല ജനതകളും ഈ സുവിശേഷത്തിൽ വിശ്വസിക്കണം. അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതാണ് അത് യാഥാർത്ഥ്യമാക്കുവാൻ അവരെ സജ്ജരാക്കിയതിന് ശേഷം ഈശോ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. മഹത്വത്തിലേക്ക് പ്രവേശിച്ചത് അനുഗ്രഹിച്ചുകൊണ്ടാണ് പ്രവേശിച്ചത്. അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ സ്വർഗത്തിലേക്ക് കയറിയെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിത്യപുരോഹിതനായ ഈശോ മഹത്വത്തിലിരുന്നുകൊണ്ട് ഇന്നും മനുഷ്യകുലത്തെ മുഴുവനും അനുഗ്രഹിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു വലിയ യാഥാർത്ഥ്യം. എന്തിനാണ്? ഈ വിശ്വാസത്തിൽ നവീകരിക്കപ്പെടുവാനും ആ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുവാനും ആ വിശ്വാസം പ്രഘോഷിക്കുവാനും നമ്മെ കഴിവുറ്റവരാക്കിക്കൊണ്ട് നിത്യമായി അനുഗ്രഹിച്ചുകൊണ്ട് ആ അവിടുന്ന് മഹത്വത്തിലായിരിക്കുന്നു.
എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അവസാനത്തെ ആശീർവാദം. ഈ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട്, അതായത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആണ് ആരോഹണം ചെയ്തത്, മഹത്വത്തിലേക്കാണ് ആരോഹണം ചെയ്തത്. ആ ആരോഹണം ചെയ്തത് മനുഷ്യകുലത്തെ ആശീർവദിച്ചുകൊണ്ടാണ്. അതായത് ആ മനുഷ്യകുലത്തെ ഇന്നും ആശീർവദിച്ചുകൊണ്ട് നിത്യപുരോഹിതനായ ഈശോ, നമുക്ക് ഒരു പുരോഹിതനേ ഉള്ളൂ. ഒത്തിരി പുരോഹിതന്മാരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഈ ഒരൊറ്റ പുരോഹിതൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവരാണ്. അതുകൊണ്ട് ആ പുരോഹിത ആ ശുശ്രൂഷയിലൂടെ, ആ കൂദാശ ജീവിതത്തിലൂടെ, ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മനുഷ്യർക്ക് ശക്തി നൽകിക്കൊണ്ട്, അവരെ അരൂപിയെ നൽകി അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും നമ്മോടൊത്ത് വസിക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളെ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മളെ ശക്തരാക്കിക്കൊണ്ട് നമ്മോടുകൂടി അവിടെ നിന്ന് വസിക്കുകയാണ് മഹത്വത്തിൽ ആയിരിക്കുന്ന ആ നിത്യ പുരോഹിതനായ. നമുക്കൊരൊറ്റ പുരോഹിതനേ ഉള്ളൂ, വേറെ പുരോഹിതരാരുമില്ല. പഴയ നിയമത്തിലൊക്കെ തലമുറകൾ മാറി പുരോഹിതന്മാർ മാറി മാറി വരുമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. ആ നിത്യ പുരോഹിതനായ ഈശോ അവരോധിക്കപ്പെടുകയാണ് ചെയ്തത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ആ കൂദാശ ജീവിതത്തിലൂടെയും പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും വചന സ്വീകരണ ജീവിതത്തിലൂടെയും ഒക്കെ ശക്തി പ്രാപിച്ച് അരൂപിയിൽ ശക്തി ധരിച്ചുകൊണ്ട് ഈ സുവിശേഷ പ്രഘോഷണം നടത്തുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഈശോ വന്നതിൻ്റെ ലക്ഷ്യം അതാണ്. ഈ രക്ഷാപര പ്രവർത്തനത്തിനൊക്കെ ഏക ലക്ഷ്യം ഇതാണ്. അതുകൊണ്ട് നമ്മുടെ ആ പ്രേക്ഷിത ആ ദൗത്യം എത്ര പ്രാധാന്യമർഹിക്കുന്നതാണ് ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ക്രൈസ്തവരായതിൻ്റെ ലക്ഷ്യം ഈ സുവിശേഷ പ്രഘോഷണമാണ്. അതിന് വേറെ ലക്ഷ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഈ അരൂപിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് നിരന്തരം ഈ സുവിശേഷ പ്രഘോഷകരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.